ഹരേ കൃഷ്ണ ഇന്നലെ നമ്മൾ പറയേണ്ടായി ദേവഹൂതി അമ്മയുടെ ആ സംശയം വളരെ സിമ്പിളായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുത്തു അതായത് സമുദ്രവും തിരമാലയും രണ്ടായിട്ട് തോന്നപ്പെടുന്നുവെങ്കിലും പരമാർത്ഥത്തിലെ ജലം തന്നെയാണ് രണ്ട് രൂപത്തിലും അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു അതായത് ഭഗവാനും പ്രകൃതിയും രണ്ടല്ല ഒന്നു തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ പരമാത്മച ചൈതന്യം തന്നെയാണ് പ്രകൃതിയായിട്ടും ഇരിക്കുന്നത് അതായത് പുരുഷ ജീവാത്മാവായിട്ടും പ്രകൃതിയായിട്ടും ആ ചൈതന്യം തന്നെയാണ് രണ്ട് രൂപത്തിൽ തോന്നപ്പെടണമെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയാണോ തിരമാലകളെ സമുദ്രത്തിൽ ലയിപ്പിക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ താൻ ആത്മാവാണ് എന്ന ബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവാത്മാവിന് പ്രകൃതിയെ പരമാത്മാവിൽ ലയിപ്പിക്കാൻ കഴിയും അതിനുള്ള കുറിച്ച് അമ്മയ്ക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടാണ് ഇത് നമുക്ക് പറയേണ്ടത് അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാണ് ഒരു ഫലവും ആക ഒരു ാംക്ഷിക്കാതെ അതായത് ഫലാകാംക്ഷ കൂടാതെ വർണ്ണാശ്രമധർമ്മങ്ങളെ കുറേ കാലം ശ്രദ്ധയോടുകൂടിയിട്ട് ആചരിച്ചും കൊണ്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സ് സത്വഗുണപ്രധാനമായിട്ട് തീരും ഒരിക്കൽ മനസ്സ് സത്വഗുണപ്രധാനമായി തീർന്നാൽ മനസ്സ് ശുദ്ധമായിട്ട് തീരുന്ന അർത്ഥം നാലാശ്രമങ്ങളിൽ ബ്രഹ്മചര്യം ഗൃഹസ്ഥം വാനപ്രസ്ഥം സന്യാസം വേദങ്ങളിൽ പറഞ്ഞ പ്രകാരമുള്ള ഈ നാല് ആശ്രമങ്ങളിൽ എങ്ങനെയാണോ മനുഷ്യൻ ജീവിക്കേണ്ടത് എന്തിനാണോ മനുഷ്യൻ അതായത് പരമപുരുഷാർത്ഥമാകുന്ന ലക്ഷ്യം വെച്ചും കൊണ്ട് ആ പുരുഷാർത്ഥത്തിലെ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവ എന്നിവ ആ വർണ്ണാശ്രമധർമ്മങ്ങളിൽ പാലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സ് സത്വഗുണ മാറും ശുദ്ധമായിട്ട് മാറും അങ്ങനെ ആ നിർമ്മലമായിട്ട് തീർന്ന മനസ്സുകൊണ്ട് ആ ഭഗവാന്റെ കഥകളെ വീണ്ടും വീണ്ടും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കേട്ടാലാണ് മനസ്സ് ശുദ്ധമായി തീർന്നിട്ട് സത്വഗുണം വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുതന്നെ ആ സത്വ സത്വഗുണം നിലനിർത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ്റെ കഥകളിങ്ങനെ വീണ്ടും വീണ്ടും കേൾക്കുക അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഈശ്വരനിൽ ഉറച്ച ഭക്തി ഉണ്ടാവും ഭക്തി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഉറച്ച ഭക്തി ഉണ്ടാവണം എന്നറിയുക ഉറച്ചഭക്തി പറയണമെന്നുണ്ടെങ്കിൽ ഭഗവാനിൽ നിന്ന് വിട്ടു പിരിയാൻ പറ്റാത്ത രീതിയിലുള്ള ഭക്തി ഭക്തി എന്ന് പറഞ്ഞ എന്താർത്ഥം ആ ഭഗവാനോടുള്ള സ്നേഹം മമത പ്രേമം എന്നൊക്കെ പറയും അപ്പോൾ ഒരിക്കലും വിട്ടു പിരിയാത്തൊരു തരത്തിലുള്ള ഭഗവാനോടുള്ള സ്നേഹം ഉണ്ടാവണം അതിനെയാണ് ഉറച്ച ഭക്തി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കേണ്ടത് അപ്പോൾ അതായത് നേരത്തെ പറഞ്ഞു ഈ പ്രകൃതിയുടെ വികാരങ്ങളായിട്ടുള്ള നാല് അന്ധക്കരണങ്ങളും പഞ്ചഭൂതങ്ങളും അതിൻ്റെ വിഷയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ പറഞ്ഞില്ലേ അങ്ങനെ ഇരുപത്തിനാല് തത്വങ്ങൾക്ക് അതീതനായിരിക്കുന്ന ആത്മാവാണ് താൻ അതായത് ഞാൻ എന്ന ആ ഭക്തി കൊണ്ട് ശുദ്ധമായി തീർന്ന മനസ്സുകൊണ്ട് വിചാരം ചെയ്ത് ബോധിക്കണം എന്താ മനസ്സിലായേ അതായത് ഞാൻ തന്നെയാണ് ഈ ഇരുപത്തി നാല് തത്വങ്ങൾ എവിടെയാണോ ചിത്തത്തിലെ വാസുദേവൻ്റെ കൂടെ ഇരിക്കുന്ന ഇരുപത്തിനാല് തത്വങ്ങൾ അതെല്ലാം മായയാണ് എന്നറിഞ്ഞ് തൻ്റെ മനസ്സ് ആ പ്രകൃതി തത്വങ്ങളെയെല്ലാം നിരാകരിച്ചും കൊണ്ട് അതെല്ലാം തനിക്ക് ഈ പ്രപഞ്ചത്തെ കാണിച്ചു തരുന്നതാണ് എന്ന് മനസ്സിലാക്കി ഈ പറഞ്ഞ ചൈതന്യം ഈ ഇരുപത്തിനാല് തത്വങ്ങൾക്കും മുകളിലാണ് എന്ന മനസ്സിൽ വിചാരം ചെയ്തും കൊണ്ട് ജീവാത്മാവ് ആ പരമാത്മാവിൽ ലയിക്കാനുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് മനസ്സ് ഭക്തി കൊണ്ട് ശുദ്ധമാക്കി തീർത്ത് ആ ഈശ്വരൻ തന്നെയാണ് പരമാത്മചൈതന്യം തന്നെയാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് ആ ബോധം വിചാരം ചെയ്തുകൊണ്ട് മനസ്സിലുണ്ടാക്കണം അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ശരീരത്തിലും ശാരീരിക സുഖങ്ങളിലും ഒക്കെ വൈരാക്കിണ്ടാക്കുക വൈരാക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിരക്തി എന്തെങ്കിലുമൊന്ന് തീരുമാനിച്ചോ ഇപ്പോൾ ചോറ് കഞ്ഞി കുടിച്ചാൽ മതി എന്ന് വിചാരിച്ചും കൊണ്ട് ചോറ് ഊണ് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും കഞ്ഞി കുടിച്ചാൽ മതി പണ്ടിക്കണ്ട മടിക്കല്ല കേട്ടോ ആ സാത്വിക ആഹാരം ഒന്നും കൂടി അതായത് ഈ മസാലയൊക്കെ ഇട്ട് സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് ചോറ് ഉണ്ണയെക്കാട്ടിലും ഭേദം സാത്വികമായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള കഞ്ഞി കുടിക്കാൻ മനസ്സിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വേണമെങ്കിലും നമുക്ക് വൈരാഗ്യമെന്ന് പറയാം എന്താണോ നമ്മൾ നമ്മളെ ഈ പഞ്ചേന്ദ്രിയങ്ങളെ അറ്റംപ്റ്റ് ചെയ്യിപ്പിച്ചും കൊണ്ട് പഞ്ചേന്ദ്രികൾ ഇതൊക്കെ അറ്റംപ്റ്റ് ചെയ്യിപ്പിക്കും നാവെങ്ങനെ പറയും മിക്കപ്പം സാമ്പാർ കൂട്ടി ഉണ കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ സാമ്പാർ കൂട്ടി ഉണയൊക്കെ സമ്മതിക്കില്ല ഞാൻ അന്ന് കഞ്ഞിയേ കുടിക്കുള്ളൂ എന്ന് നാവിനോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നാവവർ അട അടങ്ങും ഇതിനാണ് വൈരാഗ്യം എന്ന് പറയുക അപ്പോൾ ശരീരത്തിലും ശാരീരിക സുഖങ്ങളിലൊക്കെ വൈരാഗ്യം വളർത്തണം അതുപോലെ അമ്മ തപസ്സോടുകൂടി അഷ്ടാംഗം ആ അഷ്ടാംഗ യോഗങ്ങളൊക്കെ അഷ്ടാംഗയോഗങ്ങളൊക്കെ യോഗസാധനങ്ങളൊക്കെ അഭ്യസിക്കണം ഈ അഷ്ടാംഗ യോഗങ്ങളൊക്കെ ആചരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള ചിത്തം ആത്മാവിൽ ലയിച്ച് ഒന്നായിട്ട് തീരുന്ന ആ സമാധി ഭാവം നമുക്ക് കിട്ടും നമ്മൾ നമ്മളിപ്പറയും സമാധി എന്ന് പറഞ്ഞാൽ യഥാർത്ഥം ഭഗവാനിലേക്ക് ലയിച്ചിരിക്കുന്ന അവസ്ഥ നമ്മളൊക്കെ ഇടയ്ക്ക് സമാധിഭാവങ്ങൾ ഉണ്ടാവാറുണ്ട് നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട് എങ്ങനെയാണ് ആ ഭഗവാന്റെ പാതാരങ്ങൾ മനസ്സിൽ അങ്ങോട്ട് ലയിപ്പിച്ച് ഭഗവാൻ ഭഗവാൻ മാത്രമേ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുക ചിട്ടുണ്ടെങ്കിൽ സമാധി ഭാവം എന്ന് പറയാം മുനീശ്വരന്മാരും ഋഷീശ്വരന്മാരൊക്കെ സമാധിയിലാണ് എപ്പോഴും ഇരിക്കുക വേറെ ചിന്തകളൊന്നും ഉണ്ടാവില്ല ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഈ നിർവികൽപ്പ സമാധി എന്ന് പറയും അതായത് ഒരു ഒന്നുമില്ല ഭഗവാൻ മാത്രമേ ഉള്ളൂ നല്ല ചിന്തയിൽ വേണം അങ്ങനെ ആ നിർവികൽപ സമാധിയിൽ ചിത്തത്തിലെ സത്വം രജസ് തമസ് പറഞ്ഞ ഗുണവാസനകളൊക്കെ നശിച്ചു നശിച്ചുപോകും ഒന്നും ഉണ്ടാവില്ല ഏകാഗ്ര മാനസ് ഏകാഗ്രമായിരിക്കും ഗുണങ്ങളൊന്നും പ്രവർത്തിക്കില്ല ഇങ്ങനെ ഏകാഗ്രമായി ഭഗവാൻ ഭഗവാനെ മാത്രം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ത്രിഗുണങ്ങളൊക്കെ അസ്തമിക്കും ത്രിഗുണങ്ങളൊക്കെ അവസ്തമിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാസനകൾ ഒന്നിരിക്കും യാതൊരു വാസന ഉണ്ടാവില്ല ആ വാസനകൾ നശിക്കും അപ്പോൾ മനസ്സ് ശാന്തമാവും അങ്ങനെ ആ ചിത്തം ഈ ഭഗവാനിലേക്ക് ലയിക്കും എന്തിനോട് കൂടിയിട്ട് ആ ചിത്തത്തിലുള്ള ഇരുപത്തി നാല് ഇരുപത്തിമൂന്ന് തത്വങ്ങളും ചിത്തവും കൂടിയിട്ട് ഭഗവാനിൽ ലയിക്കുന്ന പറയുക ഈ ഇരുപത്തിനാല് തത്വങ്ങൾ വികസിക്കുമ്പോഴാണ് പ്രപഞ്ചം ഉള്ളതായിട്ട് തോന്നണത് മനസ്സ് ഈ ഇരുപത്തിനാല് തത്വങ്ങളെ ഭഗവാനിലേക്ക് ലയിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ പ്രകൃതി ഇല്ലാണ്ടേ അപ്പോൾ അവിടെ എന്താ ഭഗവാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ജീവാത്മാവ് അതിനുവേണ്ടി പരിശ്രമിക്കണം ജീവൻ പരിശ്രമിക്കണം നമ്മൾ പരിശ്രമിക്കണം എന്തിനു വേണം ഈ ഇരുപത്തിനാല് തത്വങ്ങളെ ഉപേക്ഷിച്ചാൽ പ്രകൃതിയെ ഉപേക്ഷിച്ചു മായയെ ഉപേക്ഷിച്ചു മായയെ ജയിച്ചു പിന്നെ ഭഗവാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ എല്ലാം ലയിപ്പിച്ചു കഴിഞ്ഞാൽ ആ ജീവൻ പ്രകൃതിക്ക് അതീതമായിട്ടുള്ള അതായത് ഭഗവാന്റെ മായാശക്തിക്ക് അതീതമായിരിക്കുന്ന ആ ആത്മതത്വത്തിൽ പരമാത്മതത്വത്തിൽ അത് ലയിച്ചുചേരും അപ്പോൾ ഈ സമാധിയിൽ നിന്ന് ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മളിപ്പോ പ്രാക്ടീസൊക്കെ ചെയ്തു എന്നാലും തിരിച്ച് നമുക്ക് ഘടന വരണ്ടേ സമാധിയിൽ നിന്ന് ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടത് ഈ ത്രിഗുണങ്ങളുടെ പ്രതീതി ഒക്കെ നമുക്കുണ്ടാവും ഒരു ദിവസം കൊണ്ടാണ് ലയിക്കാൻ പറ്റൊന്നുമില്ല അതാ അമ്മക്ക് അതാ ഭഗവാൻ പറഞ്ഞു തരുന്നത് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കണം ഇന്നിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഭഗവാനായിട്ട് സമാധിയിൽ ലയിച്ചിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ബാക്കി ബാക്കി ഇരുപത്തിമൂന്നേ മുക്കാൽ മണിക്കൂറും പ്രപഞ്ചത്തിലേക്ക് തിരിച്ചു വരണം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും സമാധിയിൽ നിന്ന് ഉണർന്ന അവസ്ഥയിൽ ആ ത്രിഗുണങ്ങളുടെ പ്രതീതി ഉണ്ടാകുമെങ്കിലും ഈ നല്ല രീതിയിൽ എപ്പോഴും ഭഗവാനെ കണ്ടുവരുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ജീവൻ മുക്തനായി എന്ന് ഭഗവാന് തുടങ്ങിയാൽ പിന്നെ ഈ മായയൊന്നും ബാധിക്കില്ല എന്നർത്ഥം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ പ്രകൃതിയുടെ വികാരങ്ങളായ ശരീരം പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരം അതിലേക്ക് ഈ ഇരുപത്തിനാല് തത്വങ്ങളും വേണം ആ പ്രകൃതിയുടെ വികാരങ്ങളായ ശരീരവും ശാരീരിക സുഖങ്ങളും ശാരീരിക ദോഷങ്ങളോട് കൂടിയവയാണെന്ന് വിചാരം ചെയ്ത് ബോധിച്ച് അതിലുള്ള അവയിലുള്ള ആസക്തിയെ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ ചെയ്തിട്ട് ചിത്തത്തെ അടക്കി ആത്മതത്വത്തെ അറിഞ്ഞ് സാക്ഷാത്കരിക്കുന്നത് എന്ന ബോധം എപ്പോഴും ഉള്ളിലുണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു ബോധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ ജ്ഞാനിയായിട്ട് മാറി ഞാനിപ്പോൾ നാലഞ്ച് ദിവസമായിട്ട് ഈ യോഗത്തിൽ പറഞ്ഞു ആദ്യം തന്നെ അന്ധകരണങ്ങളെപ്പറ്റി പറഞ്ഞു ചിത്തം എന്താന്നുള്ളത് മനസ്സിലായി ആ ചിത്തത്തിലാണ് ഭഗവാൻ പരമാത്മ സ്വരൂപേണ നമ്മളുടെ ഉള്ളിലിരിക്കുന്നത് പരമാത്മ ചൈതന്യം വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമൊന്നുമില്ല പരമാത്മ ചൈതന്യം നമ്മുടെ ചിത്തത്തിൽ ആ ചിത്തത്തിൽ നിറഞ്ഞിരിക്കുകയാണ് ആ ചിത്രത്തിൽ തന്നെയാണ് ആ ഇരുപത്തിമൂന്ന് തത്വങ്ങൾ എന്തിന് മായയാകുന്ന പ്രകൃതിയാകുന്ന ഇരുപത്തിമൂന്ന് തത്വങ്ങൾ ആ ഭഗവാന്റെ കൂടെ തന്നെ ഉണ്ട് രണ്ടും രണ്ടുമല്ല രണ്ടല്ല ഒന്നു തന്നെയാണ് അപ്പോൾ ആ പരമാത്മ ചൈതന്യ ചൈതന്യം തന്നെ ഈ പ്രകൃതി ഇരുപത്തിമൂന്ന് നാല് തത്വങ്ങളും വികസിക്കുമ്പോൾ അത് ജീവാത്മാവായിട്ട് പരിണമിക്കുകയാണ് ആ പരമാത്മചനം തന്നെ ജീവാത്മാവായിട്ട് പരിണമിക്കുകയാണ് എന്നിട്ടോ ആ മായ നിർമ്മിച്ചിട്ടുള്ള പ്രകൃതി നിർമ്മിച്ചിട്ടുള്ള ആ ഇരുപത്തിനാല് തത്വങ്ങളിലൂടെ അത് വികസിക്കുമ്പോൾ ആ ജീവൻ അടിമപ്പെടുന്നു ഭഗവാന്റെ തന്നെ അംശമായിരിക്കുന്ന ആ ജീവൻ ജീവനെ മായ പിടിച്ച് കെട്ടി മുറുക്കണു എന്നിട്ട് സംസാരത്തിൽ കൊണ്ടുപോയിട്ട് തള്ളണു ഈ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം അങ്ങനെ ഈ ഒരു ബോധം ആ ജ്ഞാനം നമുക്ക് ഉദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവൻ മുക്തനായിട്ട് തീർന്നു അങ്ങനെ ജീവൻ മുക്തനായി തീർന്ന ഒരാളെ പിന്നീട് ഒരിക്കലും പ്രകൃതി ആകർഷിക്കില്ല അതാണ് അവധൂത ഭാവം എന്നൊക്കെ പറഞ്ഞത് പ്രകൃതിയിലെ വസ്തുക്കളായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന ബോധം നമ്മുടെ ഉള്ളിൽ ഉദിച്ചാൽ പിന്നെ ഈ പ്രകൃതിയെ ആകർഷിക്കാൻ വേണ്ടി വരില്ല തോറ്റുപോവും പ്രകൃതി തോറ്റുപോവും മായ തോറ്റുപോവും അത്രക്ക് അത്ര ഇതുണ്ട് ആർക്ക് ഭഗവാന്റെ ആ ഭഗവാനോട് ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഭാവത്തിന് ഇപ്പോൾ നമ്മൾ സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന സ്വപ്നങ്ങൾ കണ്ടു എന്ന് പറയാറുണ്ട് അല്ലേ സ്വപ്നം കാണുന്നൊക്കെ നമ്മൾ വിശദീകരിക്കാറുണ്ട് എന്നാ ആ സ്വപ്നം കണ്ടതിൽ അവർ സത്യം വല്ലതുണ്ടോ അതില്ല അതുപോലെ എങ്ങനെയാണോ സ്വപ്നം കണ്ട് ഉണർന്ന് ആ സ്വപ്നത്തെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് അതിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയതുപോലെ ഈ അവിദ്യയാകുന്ന സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് ആത്മാരാമനായി തീർന്ന ജ്ഞാനിക്ക് ഈ പ്രകൃതിയുടെ ഗുണങ്ങളും സത്യത്വം ഇല്ല എന്ന് ബോധിച്ച് അതിന് താൽപ്പര്യം ഉണ്ടാവില്ല അപ്പം വേണം നമ്മൾ എന്തു വേണം താൻ ആത്മാവാണ് എന്ന് ബോധിപ്പിക്കണം അതിനെന്ത് വേണം ദൃഢമായ വൈരാഗ്യം ഉണ്ടാവണം അല്ലെങ്കിൽ ആത്മാനുഭൂതി കിട്ടില്ല ഈ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ മനസ്സിലേക്ക് പ്രവേശിക്കുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധാദികളാകുന്ന വാസനകളൊക്കെ പ്രവേശിക്കുന്നത് മനസ്സ് മനസ്സിലാണ് അപ്പോൾ ഈ ദൃഢമായ വൈരാഗ്യം അതായത് പ്രകൃതിയിലെ വസ്തുക്കളെ സ്വീകരിക്കാതെയുള്ള വൈരാഗ്യം കുറച്ചാലേ ഈ പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളൊക്കെ അടങ്ങുള്ളൂ ഇന്ദ്രിയങ്ങളടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുതിയ കർമ്മവാസനകളൊന്നും വരില്ല അങ്ങനെ ഭഗവത് ഭക്തി തോറും മനസ്സിലുള്ള കർമ്മവാസനകളൊക്കെ നശിച്ചു പോകട്ടോ ഇതൊക്കെ ഒരു ജന്മത്തിലൊന്നും നടക്കില്ല അനേക ജന്മങ്ങളിലെ അഭ്യാസം കൊണ്ട് മാത്രമേ ഈ വൈരാഗ്യവും ഭക്തിയൊക്കെ പൂർണ്ണമായി തീർന്ന് കർമ്മവാസനകളൊക്കെ നശിച്ച് മനസ്സാത്മാവില് ഏകീഭവിച്ചിട്ട് ഒന്നായിട്ട് തീരുള്ളൂ അതാണ് ഭഗവാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കണത് അല്ലാണ്ട് ഈ ജന്മത്തിലന്നെ നടന്നോളണം എന്നില്ല പക്ഷേ നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും നമ്മുടെ അന്ധക്കരണത്തിൽ ആ ജീവൻ മറക്കില്ല അത് വേറെ ജന്മം എടുക്കും അടുത്ത ജന്മത്തിൽ ഈ ജന്മത്തിൻ്റെ കർമ്മത്തിനനുസരിച്ചിട്ട് എടുക്കും അങ്ങനെ ഈ മനസ്സ് പോയിട്ട് ഭഗവാനിൽ പോയിട്ട് ലയിക്കുന്നതിനെയാണ് കൈവല്യ അനുഭൂതി എന്ന് പറയുന്നത് ഇങ്ങനെ ആ പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്ന് മുക്തനായ ജീവൻ അവൻ്റെ വാസനകളൊക്കെ നശിച്ചതുകൊണ്ട് അവന് പിന്നെ പുനർജന്മം ഉണ്ടാവില്ല എല്ലാ വാസനകളും ചെയ്താൽ പുനർജന്മം ഉണ്ടാവില്ല അതായത് പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്ന് മുക്തനാവണം അപ്പോൾ ഒരിക്കലും കർമ്മവാസനകൾ ഉണ്ടാവില്ല കർമ്മവാസനകൾ ഇല്ലാതായി തീർന്നാൽ അവൻ ജീവൻ മുക്തനായിട്ട് തീർന്നു അവന് പ്രോജനമോ ഉണ്ടാവില്ല ആ ജീവൻ പോയിട്ട് ഭഗവാനിലേക്ക് പോയിട്ട് ലയിച്ച് ഒന്നായിത്തീരും അപ്പോൾ ഈ മനസ്സിനെ ആത്മാവിൽ കൊണ്ടുപോയിട്ട് ലയിക്കുവാൻ ശ്രമിക്കുന്ന യോഗികൾക്ക് തടസ്സങ്ങളുണ്ടായിരിക്കും അതായത് ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ എന്തൊക്കെ യോഗ സിദ്ധികളൊക്കെ ഇടയ്ക്ക് വന്നു എന്ന് വരും ഈ യോഗം ചെയ്യുമ്പോൾ സിദ്ധികളൊക്കെ വരും അണിമ മഹിമ ലഖിമ തുടങ്ങിയിട്ടുള്ള യോഗസിദ്ധികളൊക്കെ കിട്ടി എന്നൊക്കെ വരും അതിനെ നമ്മൾ സ്വീകരിച്ചാൽ നമ്മൾ പെട്ടുപോകും എന്നാൽ ഈ യോഗസിദ്ധികളിൽ നിന്ന് കിട്ടുന്ന അണിമ മഹിമ ലഹിമ ഗരിമ പറഞ്ഞിട്ടുള്ള ആ യോഗസിദ്ധികളെയൊക്കെ വേണ്ടെന്ന് വെച്ച് അതിലൊന്നും താല്പര്യമില്ലാതെയായിട്ട് മനസ്സ് ആത്മസ്വരൂപത്തിൽ ലയിച്ച് ഒന്നായി തീർന്ന് ആ ജന്മമൃത്യുകൾക്ക് അതായത് ജനനമരണത്തിന് ഹേതുവായിട്ടുള്ള സംസാരത്തിൽ നിന്ന് ജീവന് ശാശ്വതമായിട്ട് രക്ഷപ്പെടണമെങ്കിൽ ഈ സാഖ്യശാസ്ത്രം അറിഞ്ഞ് യോഗധാരണയിലൂടെ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുപത്തിയേഴാമത്തെ അധ്യായം അവസാനിപ്പിച്ചത് ഇനി ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിൽ ആ അഷ്ടാംഗയോഗത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറയണത് യമനിയമാദികളൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് നാളെ പറയാം നാരായണ ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി